ഫ്രണ്ട്സ്, അമ്മൂസ് കിച്ചൺ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കുന്നത് പപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. നമ്മൾ വീട്ടിൽ ഓവനൊന്നും ഇല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ അതേ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കണത്. അതിന് ഞാൻ ഇതുപോലുള്ള കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യമുള്ള ഉപ്പും പിന്നെ 1 മുട്ടയും പിന്നെ ആവശ്യത്തിന് വെള്ളമാണ് വേണ്ടത്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉപ്പൊന്ന് പൊടിയിലേക്ക് എല്ലാത്തിലേക്കും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ട അടിച്ച് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് റെഡിയാക്കി എടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതൽ ഒഴിക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാനാണ് പോണത്. ഇതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്നും കൂടി കുഴയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് കുഴച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാണ് ചെയ്യുന്നത്. ഞാനിവിടെ വെജിറ്റബിൾ ആയിട്ടും എഗ് പഫ്സും 2 തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് മസാല ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കിയതിന് ശേഷം അത് കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടി അരിഞ്ഞിട്ടിട്ട് അത് അങ്ങനെ മസാല ആക്കി എടുക്കാം. അങ്ങനെ നമുക്ക് 2 കൂടിയും ഒരേ ട്രിപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ഇവിടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർക്കാം. ഉള്ളിയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ മണം വരുന്നവരെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞു തക്കാളിയും കൂടി ഇതിലിട്ട് കൊടുക്കണം. അതിന് ചെറിയ തക്കാളി നോക്കി ഇട്ടാൽ മതി, ഇതിനധികം പുളിരസമൊന്നും വേണ്ടല്ലോ നമുക്ക്. അപ്പം അതിന് ഞാൻ എന്നാലും ഒരു ചെറിയ തക്കാളി എടുക്കുന്നുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തക്കാളി നന്നായി വെന്തുടയണം, അല്ലാതെ വെറുതെ ഇങ്ങനെ തക്കാളി കടക്കാൻ പാടില്ല. ഇതിനൊക്കെ നന്നായി വെന്തുടഞ്ഞ് നല്ല ടേസ്റ്റ് പോലെ ആവണം. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ലേശ നേരം അടച്ച് വെച്ചിട്ട് ആ തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്, നല്ല ഉടഞ്ഞിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ മഞ്ഞപ്പൊടിയുടെ മണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് മസാലകൾ ചേർത്താൽ മതി. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ വേഗം അതിലേക്ക് മുളക് പൊടിയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചേർക്കരുത്. ഇതിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രമേ വേറെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ മഞ്ഞപ്പൊടിയുടെ ആ മണമൊക്കെ നമുക്ക് വേറെ എടുക്കുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള മസാലയൊക്കെ ചേർക്കുകയാണ്. ഞാനിവിടെ 1.5 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം, ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. ഇനി 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെന്താ വെച്ചാൽ ഞാൻ കുറച്ച് പച്ചക്കറി കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾ
വേണ്ടവർക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അതിനാണ് കൂടുതൽ മസാല ഇടുന്നത്. നിങ്ങൾക്ക് എഗ് പപ്സ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളി തക്കാളി മാത്രം ഇട്ടിട്ടുള്ള ചെറിയ മസാലയാണ് വേണ്ടിച്ച, ഇതിൻ്റെ അളവ് കുറച്ച് കമ്മിയാക്കിയാൽ മതി. ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് രണ്ടും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ ഒരേ ദിവസം തന്നെ ഇത് രണ്ടും ഉണ്ടാക്കണം വെച്ചാൽ നമുക്ക് ഇതിന്ന് ഈ ഉള്ളിയും തക്കാളിയും ഇങ്ങനെ മസാല ചേർത്തത് ഇതിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് വേവിച്ചിട്ട് അത് അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് രണ്ടും ഒരേ സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ആ മസാലയൊക്കെ ഒന്ന് റോസ്റ്റ് ആയപ്പോൾ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിന്ന് ഉള്ളിയും തക്കാളിയും കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി ഇതിലേക്കും കൂടി മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഒരു സ്വല്പം വെള്ളം കൂടി തളിച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിൻ്റെ കഷ്ണമൊക്കെ നന്നായി വേവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണയിൽ വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കാം, ഞാൻ സ്വല്പം വെള്ളം തളിച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് മസാല പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ഈ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം പാകില്ലാന്ന് തോന്നുന്ന വെച്ചാൽ അപ്പോൾ സ്വല്പം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മളിതാ ഇതുപോലെ നാല് ഷീറ്റുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ കോണാക്കിയിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് മുട്ട ഇതിൻ്റെ മുകളിൽ കൂടെ, മുട്ടയുടെ വെള്ള ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തേക്ക് നമ്മൾ ഉള്ളിയും തക്കാളിയും മാത്രം എടുത്തു വെച്ചിട്ടുള്ള ആ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു വേവിച്ച മുട്ടയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും അതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാന വെച്ചിരിക്കുന്നത്, അതിലേക്ക് ഒരു സ്വല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നാല് പുറമൊന്ന് ചുറ്റിച്ചെടുക്കാം. എണ്ണയിൽ വറുത്തെടുക്കൊന്നും വേണ്ട, അത് നമ്മൾ ആവിയിൽ ഇങ്ങനെ അടച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. കുക്കറിലാണെങ്കിൽ നമുക്ക് കുക്കറിലെ വിസിലൊക്കെ എടുത്തിട്ട് ഇതുപോലെ എണ്ണ ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ അടച്ചു വെച്ചതിന് ശേഷം തുറക്കുക. എന്നിട്ട് അപ്പുറം അടച്ചിട്ട് ഇതിൻ്റെ അപ്പുറ ഭാഗവും എടുത്ത് വേവിക്കുക, പിന്നെ സൈഡും അതുപോലെ വേവിക്കുക. അങ്ങനെയാണ് ചെയ്യണത്. ഇനി ഇതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം.
ഇത് നമ്മുടെ ഒരു കുറവായിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ഭാഗം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം മറിച്ചിട്ട് കൊടുക്കണം. ഇത് സൈഡൊക്കെ ഇതേപോലെ ചേച്ച് വേവിച്ചെടുക്കണം. നമ്മൾ സൈഡൊക്കെ ഇതുപോലെ ഇത് ഇങ്ങനെ അങ്ങനെ ആക്കി ഒക്കെ നമ്മൾ എല്ലാ ഭാഗവും ഒരുപോലെ റെഡിയാക്കി എടുക്കണം. ഇനി ഈ ഭാഗം ഒരു 5 മിനിറ്റായാലും കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.